അസ്സലാമു അലൈക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷിർ തങ്ങൾ. അപ്പോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മാനസിക പ്രശ്നങ്ങളെ കുറിച്ചാണ്. അതായത് ഡിപ്രഷൻ, ആൻസൈറ്റി, പേടി, ഇങ്ങനെ തുടങ്ങിയ പ്രോബ്ലംസ്, ഇതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഡിപ്രഷൻ, എന്താണ് വിഷാദരോഗം? ഇത് നമ്മള് സിമ്പിളായിട്ട് കാണേണ്ട ഒരു കാര്യമേ അല്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ഈ പറയുന്ന വിഷാദരോഗം, ഡിപ്രഷൻ ഉണ്ടാവും. പക്ഷെ നമുക്കത് അറിയില്ല. ചില സമയങ്ങളിൽ നമ്മളോ നമ്മളുടെ സുഹൃത്തുക്കളോ ചിലപ്പോൾ നമ്മളുടെ വീട്ടുകാരോ ഒക്കെ പറയും. ഇപ്പൊ ചില ആളുകളെ പറ്റി പറയും, അവനക്ക് അത് പ്രശ്നമൊന്നുമില്ല, അവന്റെ അടുത്ത് കുറച്ച് സമയം ഒന്ന് സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ അത് മാറിക്കോളും, ഇപ്പൊ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്താൽ മാറുന്ന ഒന്നല്ല ഈ പറയുന്ന വിഷാദരോഗം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ വിഷാദരോഗം? ഇത് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതായത് പെട്ടെന്നുള്ള ദേഷ്യം വരിക, ആള് വല്ലാണ്ട് ഒരു തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വരിക, പിന്നെ ഭയം, പേടി ഉണ്ടാവുക, ഒരു ഇൻസെക്യൂർ ഫീല് അവർക്ക് ഉണ്ടാവുക, അതുപോലെ നമ്മൾക്ക് യാതൊരു വിലയും ഈ സമൂഹത്തിൽ ഇല്ല എന്നുള്ള തോന്നലുണ്ടാവുക, തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുക, നമ്മൾ എന്ത് ചെയ്താലും അത് ശരിയാവില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുക. അങ്ങനെ കംപ്ലീറ്റ് തുടങ്ങി നെഗറ്റീവ് ചിന്തകൾ മാത്രം മനസ്സിൽ വരുന്ന ഒരു സംഭവം. അപ്പോ ചില ആളുകളിൽ, ഡിപ്രഷനുള്ള ആളുകളിൽ, അവർ നല്ലോണം ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും. ചില ആളുകൾ തീരെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. ചില ആളുകൾക്ക് നല്ല ഉറക്കമായിരിക്കും ഉണ്ടാവുക, ചില ആളുകൾക്ക് തീരെ ഉറക്കേ ഉണ്ടാവില്ല. ഇനി മറ്റു ചില ലക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന വിഷാദരോഗം, ഡിപ്രഷൻ ഉണ്ടാവുമ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടാവില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി അവർക്ക് കറക്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നല്, അതുപോലെ ഇത് ചെയ്താൽ ശരിയാവൂല, പിന്നെ എനിക്കൊക്കെ അത് കിട്ടും. ഇപ്പൊ ചില ആളുകൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന ഡിപ്രഷനൊക്കെ ഉള്ള ആളുകൾ, ചില ആളുകൾ ചിന്തിക്കുക, എനിക്കതൊന്നും കിട്ടൂല, അല്ലെങ്കിൽ എനിക്കതൊന്നും എനിക്ക് എന്നെ കൊണ്ട് അതിനാവൂല എന്നുള്ള പോലത്തെ ചിന്ത. ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇത് ഒരുപാട് കാരണങ്ങളെ കൊണ്ടാണ്. കാരണങ്ങളൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും, കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന കാരണങ്ങൾ തന്നെയാണ്. അതായത് ചില ആളുകൾക്ക് പ്രണയ നൈരാശ്യം ഉണ്ടാവും, ചില ആളുകൾക്ക് അവര് കൂടുതലായിട്ട് ആഗ്രഹിച്ചത് നടക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ചില ആളുകൾക്ക് അവര് എന്താ പറയാ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്, ചില ആളുകൾക്ക് കുടുംബ പ്രശ്നങ്ങൾ കാരണം വരുന്നത്, ചില ആളുകൾക്ക് അവര് വിശ്വാസവഞ്ചനകൾ അനുഭവിക്കുന്ന ചില ആളുകൾക്ക് ആ കാരണം കൊണ്ട് വരുന്നത്, പിന്നെ ചില ആളുകൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത്, ഇങ്ങനെ ഒരുപാട്, ചില ആളുകൾക്ക് പേടി മൂലം ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ഒരു ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റിനെ കണ്ട് നല്ലൊരു കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ ചെയ്യുക. അല്ലാതെ നമ്മൾ ഇതിനൊരു സിമ്പിളായിട്ട് കാണേണ്ട ഒരു കാര്യമേ അല്ല ഇത്. ഇനി മറ്റു ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു കാര്യത്തിനെയും കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ആഗ്രഹിക്കാൻ പാടില്ല. നമ്മൾ ഈ ആഗ്രഹം നമുക്ക് കൂടുതലാകുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു സംഭവത്തിനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അത് നടന്നിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലോ നമ്മൾ മെന്റലി ഡിപ്രസ്ഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇതൊക്കെ ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന, അതായത് ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. അപ്പൊ എന്തിനേയും കൂടുതലായിട്ട് ആഗ്രഹിക്കാതിരിക്കുക. പിന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ തിങ്കിങ് ഒഴിവാക്കണം. നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നോക്കുക. പിന്നെ ചില ആളുകളുണ്ട് ചെറിയ കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ടെൻഷൻ എടുത്തിട്ട്, അല്ലെ, നല്ല രീതിയിൽ ടെൻഷൻ അടിക്കുന്ന ആളുകൾ, ചിലപ്പോൾ ചെറിയ സിമ്പിളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷെ അതിന് വലിയ പ്രശ്നമായ രീതിയിൽ അവർ ചിന്തിച്ച് അതിനെ വലുതാക്കി അവർ മാനസികമായിട്ട് തളർന്ന രീതിയിലേക്ക് എത്തുക. പിന്നെ ചില ആളുകൾ അവരെടുത്ത് സംസാരിച്ചാൽ അവർ നെഗറ്റീവ് മാത്രമേ സംസാരിക്കൂ, പോസിറ്റീവായിട്ട് ഒന്നും അവർക്ക് സംസാരിക്കാനുണ്ടാവില്ല.
അല്ല, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളിലോ നമ്മൾ സ്ഥിരം കാണുന്ന ആളുകളിലോ ഒക്കെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും. അത് അവരുടെ അടുത്ത് എന്ത് കാര്യം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞാൽ അവരതിന്റെ നെഗറ്റീവ് ഇങ്ങോട്ട് പറയുള്ളൂ അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങള്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് അല്ലെ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ജോലിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജീവിത പങ്കാളി അല്ലെങ്കിൽ നമ്മളുടെ ഒരു നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്, അപ്പൊ അതിലുള്ള നമ്മളുടെ തീരുമാനം ഇങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മളുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, അപ്പൊ അതിനു പറ്റുന്ന തീരുമാനം. ഇപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ ഒരുപാട് തവണ കൂടിയാലോചിച്ചിട്ട് അല്ലെ, സ്വാഭാവികമായിട്ട് അങ്ങനെ. അപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് സെൻസ് ഉള്ള ആളുകളെടുത്ത് മാത്രം ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോഴാണ് നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ, ചിലപ്പോ നെഗറ്റീവ് വൈബ് സ്ഥിരമായി കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ആ ആള് നമ്മളെ ഡൗൺ ആക്കാനേ ശ്രമിക്കുള്ളൂ. കാരണം അയാൾ അയാളുടെ ഒരു മെന്റൽ തിങ്കിങ്, അതായത് ആ ഒരു മൈൻഡ് സ്റ്റാറ്റസ് വെച്ചിട്ടായിരിക്കും നമുക്ക് മറുപടി തരിക. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യാം, മനസ്സിലായി? അപ്പോ ഈ ഡിപ്രഷൻ, ഡിപ്രഷൻ എന്ന് പറഞ്ഞ വിഷാദ രോഗമുള്ള ആളുകൾക്ക് കൂടുതലായിട്ടും ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അവര് വെറുതെ ഇരിക്കൂല, അവര് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോ പേപ്പർ ഇങ്ങനെ എടുത്ത് കത്തിരിക്കുന്നുണ്ടെങ്കിൽ കത്തെഴുതിരിക്കുക, ചിലപ്പോ വേറെ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. പിന്നെ കൂടുതലായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ അവർ ആഗ്രഹിക്കുക. അതുപോലെ അവർക്ക് ഒരു കൂട്ടത്തിലേക്ക് ഇറങ്ങി ചില ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല ഇതുള്ള ആളുകൾക്ക്. പിന്നെ പറഞ്ഞാൽ അവർക്ക് ഈ എന്താ പറയാ, പുതിയതായിട്ട് ഇപ്പൊ ചില ആളുകളുണ്ട്, അവർക്ക് ഇങ്ങനെ എല്ലാത്തിനും ഉൾവെലിഞ്ഞ് അവർ പോകാൻ ശ്രമിക്കും. അതായത് ഒരാളുടെ അവരുടെ പ്രസൻസ് നമ്മൾ അറിയില്ല, അവരെല്ലാത്തിനും ഉൾവെലിഞ്ഞ് പോകാൻ ശ്രമിക്കും. അതുപോലെ പേടി, ഭയങ്കര പേടിയായിരിക്കും എല്ലാ കാര്യത്തിനോടും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അപ്പൊ നമ്മൾ ശരിക്കും ചിന്തിക്കുന്നത് പോലെ നമുക്ക് നമ്മളുടെ ഒരു മാനസിക ആരോഗ്യം നമുക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മള് സോഷ്യലി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതായത് നമ്മളുടെ ചുറ്റുപാടത്തുള്ള ആളുകൾ, നമ്മളുടെ നാട്ടിലുള്ള ആളുകളുമായിട്ട്, നമ്മളുടെ കൂട്ടത്തിലുള്ള സോഷ്യലായിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകണം. രണ്ടാമത്തെ കാര്യം സോഷ്യൽ മീഡിയയുടെ ഉപയോഗങ്ങൾ, അതായത് ഇപ്പം ചാറ്റ്, അതുപോലെ മെസ്സേജസ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, എക്സെട്ര, യൂട്യൂബ് എല്ലാം. അപ്പൊ ഇതിന്റെയൊക്കെ ഉപയോഗങ്ങൾ നമ്മൾ ഒരു പരിധി വിട്ടിട്ടുള്ള ഉപയോഗം നമ്മൾ ഒഴിവാക്കുക. കാരണം ഇപ്പൊ നമ്മുടെ കുറച്ച് ആളുകൾ കൂടിയിരുന്നാലേ, പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഫ്രണ്ട്സ് കൂടിയിരുന്നാലോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് കൂടിയിരുന്നാലോ ഒക്കെ ഭയങ്കര സംസാരവും കളിയും ചിരിയൊക്കെയാണ്. പക്ഷെ ഇപ്പൊ അതിലൊന്നും ആളുകൾക്ക് സമയമില്ല. കാരണം ഇപ്പൊ നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഒരു ഫോണും, അതിലിങ്ങനെ നോക്കി നോക്കിയിരിക്കുക അല്ലെ. ഇതാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, പുതിയ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഓരോ ദിവസങ്ങളിലും നമുക്ക് പുതിയതായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതുപോലെ കറക്റ്റായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക, ഉറക്കം അത് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യായാമമാണ്. കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ആൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന മാനസിക പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. അടുത്തത് എന്ന് പറയുന്നത് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു യോഗ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ, നമ്മൾ എന്തെങ്കിലും റിലാക്സേഷൻ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആസ്വാദനമായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും കേൾക്കുന്നതും അത് ചിന്തിക്കുന്നതും അത് സംസാരിക്കുന്നതും നമ്മൾ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കാതെ വിട്ട് നിൽക്കാൻ നോക്കുക. നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന വിഷാദ രോഗത്തിലേക്ക് പോകുന്നത് ഇല്ലാതെയാക്കാൻ സാധിക്കും. കാരണം ഇത് നമ്മൾ സിമ്പിളായിട്ട് കാണേണ്ട ഒരു കാര്യമേ അല്ല, ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. ഓക്കെ. അതുപോലെ ആൻസൈറ്റി, ടെൻഷൻ, ഫിയർ, ഇങ്ങനെ എന്തും നമുക്ക് ചില ആളുകൾക്ക് എന്ത് കേട്ടാലും പേടിയായിരിക്കും. അവർക്ക് അവരുടെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, അവർക്ക് എന്ത് കേട്ടാലും പേടിയായിരിക്കും. ചെറിയ കാര്യങ്ങളിലൂടെ പേടിക്കാം. ഇതൊക്കെ വരുന്നതെന്നാൽ അവർക്ക് തോന്നാണ് അവരുടെ മൈൻഡ് വീക്കാണ്, അല്ലെങ്കിൽ അവരാളൊരു വീക്കാണ്
എന്ന് തോന്നാണ്. ആ തോന്നൽ വരുമ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ പേടി ഒക്കെ കൂടുതലായിട്ട് വരും, ടെൻഷൻ ഒക്കെ കൂടുതലായിട്ട് വരും. അല്ലെങ്കിൽ മറ്റൊരാളുകളുടെ മുന്നിൽ താൻ ചെറുതാണ്, അല്ലെങ്കിൽ മറ്റൊരാളുകളുടെ മുന്നിൽ താനിക്ക് എന്തോ കുറവുണ്ട് എന്നുള്ള ചിന്ത വരിക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ട് ഈ ഡിപ്രഷന്, ആൻസൈറ്റി ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നത്. ഇനി ആരെങ്കിലും ചില ആളുകൾ പറയുന്നുണ്ടാവും ചിലപ്പോ എന്താ അവനെ കൊണ്ട് ഒന്നിനും പറ്റൂല, അങ്ങനെ പറയുന്നത് സ്ഥിരമായിട്ട് കേൾക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ ചിലപ്പോൾ കുട്ടികളൊക്കെ വളർന്നിരുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, കുട്ടികൾ കേൾക്കുന്ന ആൾക്ക് ഇന്നെപ്പെട്ട് ഒന്നിനു കഴിയില്ല, നീ വെറും വേസ്റ്റാണ്, അങ്ങനത്തെ സംസാരങ്ങളൊക്കെ ചില വീട്ടുകാർ സംസാരിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് ഭാവിയിലേക്ക് അവരെ കൊണ്ടുപോകും. അപ്പോ ഇത്രയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളുടെ മാനസിക ആരോഗ്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ശാരീരിക ആരോഗ്യം മാത്രം നമുക്ക് നോക്കിയ കാര്യമില്ല. കാരണം നമ്മുടെ മാനസിക ആരോഗ്യം മോശമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ശാരീരിക, അതായത് നമ്മളൊരു രോഗിയായിട്ട് മാറും, അത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ ഇൻഫോർമേഷൻ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുതിയ പുതിയ വീഡിയോസും പുതിയ അറിവുകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.